അസ്സലാമു അലൈക്കും, എല്ലാവർക്കെൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗുലാബ് ജാം റെസിപ്പിയുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരിട്ട് വീഡിയോട്ട് പോകാം. എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1.5 കപ്പ് റവ, മിൽമ നെയ്യ്, 1 കപ്പ് പാല്, പഞ്ചസാര, ഉപ്പ്. നമുക്ക് പാൻ എടുപ്പത്ത് വെച്ച് അതിലോട്ട് റവ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല വറവായ ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. പാൻ എടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കതിലോട്ട് മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് നമുക്കതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല വെണ്ണം മിക്സ് ചെയ്യുക. കട്ട കിട്ടാത്ത രൂപത്തിൽ നല്ല വെണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കത് പാനിൽ നിന്ന് വിട്ടിരുന്ന രൂപത്തിൽ നല്ല വെണ്ണം മിക്സ് ചെയ്യുക. നമ്മുടെ റവ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഇളം ചൂടോട് കൂടി നല്ല വെണ്ണം കൈയായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് നല്ല നീളത്തിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഓരോ കഷ്ണം എടുത്തിട്ട് ബോളാക്കി വെക്കാം. അങ്ങനെ എല്ലാവരും ഇതുപോലെ ബോളാക്കി വെക്കാം. നമുക്ക് ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ചുടാൻ ശേഷം നമ്മൾ ബോളാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതാ ബ്രൗൺ കളർ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാതും പൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാൻ എടുത്ത് അതിലോട്ട് ഷുഗർ ഇട്ട് കൊടുക്കാം. അങ്ങനെ അതിലോട്ട് വെള്ളം ഒഴിച്ചെടുക്കാം. നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ നമുക്കതിലോട്ട് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് അരപ്പയിൽ അരച്ചെടുക്കാം. നമ്മൾ പൊരിച്ച് വെച്ചിരുന്ന രവ ഇളം ചൂടുള്ള ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗുലാബ് ജാമു റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി
റെസിപ്പി ആണത് ഗുലാബ് ജാമ്. വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.